നേരത്തെ പറഞ്ഞതുപോലെ അഹങ്കാരിയായ തോട്ടക്കാരന് മുഅ്മിനായ ആ മനുഷ്യൻ പറഞ്ഞതു പ്രകാരത്തിലുള്ള ശിക്ഷ ഭൗതികമായി തന്നെ വന്ന് പിടിപെടുകയും അദ്ദേഹത്തിൻ്റെ തോട്ടം അത് അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞത് വലം തക്കുല്ല ഹൂഫി അത് അയാൾക്ക് വലം തക്കുല്ലഹു ഫിഅത്തുൻ ഒരു സംഘവും ഉണ്ടായില്ല, അതായത് സമ്പത്ത് ഉണ്ടായിരുന്നപ്പോ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സംഘവും, ഐ അശീറത്തുൻ ഔവലദുൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളോ അദ്ദേഹത്തിന്റെ കുടുംബമോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായില്ല. അള്ളാഹുവിന് പുറമെ അദ്ദേഹത്തിന് സഹായിക്കാൻ അദ്ദേഹത്തിനൊരു സഹായിയായി ഒരു സംഘമോ അദ്ദേഹത്തിന്റെ കുടുംബമോ അദ്ദേഹത്തിന്റെ സന്താനങ്ങളോ ആരും തന്നെ ഉണ്ടായില്ല. ഒമാക്കാന മുംതസിറ, അയാൾക്ക് സ്വയം ഒരു പ്രതിരോധം തീർക്കുവാനോ സ്വയം സഹായിക്കുവാനോ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് ചേർത്ത് പറയുന്ന വാക്കാണ് അടുത്തത്, ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ്. ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ്. ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖബ. ഇവിടെ വ്യത്യസ്തങ്ങളായ വഖഫുകളും വ്യത്യസ്തങ്ങളായ ഖിറാത്തുകളും പണ്ഡിതലോകം വിവരിക്കുന്നത് കാണാൻ കഴിയും. ചില ആളുകൾ വഖഫ് ചെയ്തത് വമാക്കാന മുൻതസിറൻ ഹുനാലിക്, നിങ്ങൾ ഖുർആൻ നോക്കിയാൽ കാണാം, വമാക്കാന മുൻതസിറൻ ഹുനാലിക്, ആ ഹുനാലിക്കിൽ വഖഫ് ചെയ്ത കാര്യങ്ങളുണ്ട്. അതായത് ഐ ഫീ ദാലിക്കൽ മൗത്തിൻ ലദീ ഹല്ല ബിഹി അദാബുല്ലാഹ് ഫല മുൻഖിദ ലഹു മിൻഹു. അവിടെ അഥവാ ആ തോട്ടത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ അനിവാര്യമായപ്പോൾ, ഐ ഫീ ദാലിക്കൽ മൗത്തിൻ ലദീ ഹല്ല ബിഹി അദാബുല്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷ അവിടെ ഇറങ്ങി അനിവാര്യമായും അതവിടെ സംഭവിച്ചപ്പോൾ, ഫല മുൻഖിദ ലഹു മിൻഹു, അവിടെ അദ്ദേഹത്തിന് സഹായിയായി അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ആരുമുണ്ടായില്ല. അൽ വലായത്തു ലില്ലാഹിൽ ഹഖ്, അൽ വലായത്തു ലില്ലാഹിൽ ഹഖ്. അവിടെയും നമുക്കറിയാം രണ്ടു തരം ഖിറാത്ത് ഉണ്ട്. ഒന്ന് അൽ വലായത്തു ലില്ലാഹിൽ ഹഖ്, വേറൊരു ഖിറാത്ത് എന്താണ്, അൽ വിലായത്തു ലില്ലാഹിൽ ഹഖ്. സാധാരണ മുസ്ഹഫിൽ ഉണ്ടാവല എങ്ങനെയാണ്, അൽ വലായത്തു ലില്ലാഹിൽ ഹഖ്. ഇനി ഒരാൾ അൽ വിലായത്തു ലില്ലാഹിൽ ഹഖ് എന്നോതിയാൽ അബദ്ധമാണോ, അല്ല, അങ്ങനെയും അവിടെ ഖിറാത്തുണ്ട്. അപ്പൊ അൽ വലായത്തു ലില്ലാഹിൽ ഹഖ്, അങ്ങനെ വാവിന് ഫത്ഹ് ചെയ്തുകൊണ്ടാണ് വരുന്നതെങ്കിൽ അവിടുത്തെ അർത്ഥം അൽ മവാലാതു ലില്ലാഹ് ഐ ഹുനാലിക കുല്ലു അഹദിൻ മിൻ മുഅ്മിനിൻ ഔ കാഫിരിൻ യർജുഉ ഇലല്ലാഹി വ ഇലാ മവാലാതിഹി വൽ ഖുദൂഇ ലഹു ഇദാ വഖഅ അൽ അദാബ്. അനിവാര്യമായ ഒരു അദാബ്, ഒരു പതനം സംഭവിക്കുമ്പോൾ മുഅ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും മവാലാത്ത് എങ്ങോട്ടായിരിക്കും, ഇലല്ലാഹ്, അല്ലാഹുവിലേക്കായിരിക്കും. എന്നുവെച്ചാൽ മനുഷ്യന് പ്രതീക്ഷിക്കാനും മനുഷ്യർക്ക് സഹായിക്കാനും വളരെ പരിമിതമായ ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം ചില രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും എന്ത്,
ഇനി ഒരു രക്ഷയും വൈദ്യലോകത്തില്ല. ഇനി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പറഞ്ഞാൽ മതി. അത് മുസ്ലിമും പറയും കാഫറും പറയും. കാര്യം മനുഷ്യർക്ക് ചില ഘട്ടങ്ങളിൽ മനസ്സിലാവും എന്ത്, ഇനി ഒരു സംവിധാനവും നമ്മുടെ കയ്യിലുള്ള ഒരു സംവിധാനവും നമ്മുടെ രക്ഷക്ക് എത്തുകയില്ല എന്ന്. നമ്മുടെ പക്കലുള്ള ഒരു സംവിധാനവും ഇനി നമ്മെ രക്ഷപ്പെടുത്തുകയില്ല എന്ന് മനുഷ്യന് ബോധ്യപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോ മനുഷ്യൻ വിചാരിക്കും എല്ലാം എൻ്റെ കയ്യിലുണ്ട്, അതാണ് ആ തോട്ടക്കാരന് പറ്റിയത്, എൻ്റെ കയ്യിൽ എല്ലാ സംവിധാനവും ഉണ്ട്, എന്ത് സംഭവിച്ചാലും അതിനെ നേരിടാൻ ഞാൻ ഒറ്റക്ക് മതി, ഇനി എന്നെ ഒപ്പം ഒറ്റക്ക് കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഫിഹത്തുണ്ട് എന്ന് വെച്ചാൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, കുടുംബക്കാരുണ്ട്, ഗ്യാങ്സുണ്ട്, ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അയാൾക്ക് മനസ്സിലായി എന്ത്, വലം തക്കുൻ ലഹു ഫിഅത്തു യൻസുറുനഹു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനു പുറമെ തന്നെ സഹായിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനോ ഒരു ഗ്യാങ്ങുകൾക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർക്കോ ഒന്നും സാധ്യമല്ല എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. അതിനെ സൂചിപ്പിക്കുകയാണ് ഖുർആൻ, അൽ വലായത്തു ലില്ലാഹിൽ ഹഖ്. അതായത് അവിടെ അള്ളാഹുവിന് മാത്രമാണ് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുക എന്ന ബോധം അത് എല്ലാവർക്കും ഉണ്ടാകും. കുല്ലു അഹദിൻ മിൻ മുഅ്മിനിൻ ഔ കാഫിരിൻ, മുഅ്മിനിനും ഉണ്ടാകും കാഫിറിനും ഉണ്ടാകും. യർജുഉ ഇലല്ലാഹി വഇല മുവാലാതിഹി വൽ ഖുദൂഇ ലഹു ഇദാ വഖഅ അദാബ്, ശിക്ഷ വന്നു കഴിയുമ്പോൾ എല്ലാവരും പടച്ചവരിലേക്ക് കഴിഞ്ഞിട്ടു. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു ഗാഫിറിൽ പറഞ്ഞു ഒരു വചനം, فلما رأوا بأسنا قالوا آمنا بالله وحده وكفرنا بما كنا به مشركين. അല്ലാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ, فلما رأوا بأسنا നമ്മുടെ ശിക്ഷ അവർ കണ്ടപ്പോൾ, قالوا അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്, آمنا بالله وحده, ഏകനായ അള്ളാഹുവിൽ മാത്രം ഞങ്ങൾ ഇതാ വിശ്വസിക്കണം, ഏകനായ റബ്ബിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വഖഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രികീൻ, ഇതുവരെ ഞങ്ങൾ അള്ളാഹുവിനുണ്ടാക്കിയ സർവ്വകൂറുകാരെയും ഞങ്ങൾ നിഷേധിക്കുകയാണ്. ഇതുവരെ ഞങ്ങൾക്ക് പല കൂറുകാരുണ്ടായിരുന്നു, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ആ കൂറുകാര് പടച്ചവന് കൂറുണ്ടാക്കിയ മുഴുവൻ ആളുകളെയും ഞങ്ങൾ നിഷേധിക്കുകയാണ് എന്ന് അവിശ്വാസികൾ പറഞ്ഞതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു ഗാഫിറിൽ പറയുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. മനുഷ്യൻ അറിയും, അവൻ മനസ്സിലാക്കും അവിടെ അള്ളാഹുവിനാണ് എല്ലാവിധ വലായത്തും ഉള്ളത് എന്ന് അവർ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കും. എത്രത്തോളം കൊടും അഹങ്കാരിയായിരുന്ന ഫറോവ, ആ ഫറോവയുടെ പതനത്തിൽ അയാൾ പറഞ്ഞ വാചകം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ടല്ലോ, പറഞ്ഞതാ പറഞ്ഞാണ് ഫറോവ. എപ്പോൾ ആ വെള്ളത്തിൽ അയാൾ ഇങ്ങനെ അയാൾ ഇങ്ങനെ മുങ്ങുകയാണ്, ജീവൻ പോവുകയാണ്, വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഖാല, ആ മുങ്ങുന്ന നേരത്തെ അയാൾ പറയുന്നു എന്ത്, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായീല വ അന മിനൽ മുസ്ലിമീൻ. ഇസ്രായേലിൽ വിശ്വസിച്ച, ഇസ്രായേൽ സന്തതികൾ വിശ്വസിച്ച ആ അള്ളാഹു അല്ലാതെ വേറെ ഒരു ഇലാഹുമില്ല എന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടാണ് ഈ മുങ്ങുന്ന നേരത്ത് അവസാനം ഈ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയപ്പോൾ ആര് പറഞ്ഞത്, ഫറോ പറഞ്ഞിട്ടുണ്ട്. റൂഹ് തൊണ്ടക്കുഴി എത്തിയിട്ട് തൗബ ചെയ്തിട്ട് കാര്യമുണ്ടോ, കാര്യമുണ്ടോ? അള്ളാഹു തൗബ സ്വീകരിക്കുന്ന അവസാന സമയതാണ്, ഹത്താ അവൻ തൊണ്ടക്കുഴിയിൽ റൂഹത്തിയിട്ട് എന്ന് പറയുന്നത് വരെയുള്ള സമയം സ്വീകരിക്കുന്നതാണ്. എന്നാൽ ചില സൂഫികൾ ഈ ആയത്ത് വെച്ചിട്ട് പറയാറുണ്ട് ഫറോവ ആരാണ്, ഫറോവ ആരാണ്, മുഅ്മിനാണ് എന്ന് ചില ജാഹിലുകൾ അങ്ങനെ പറയുന്നുണ്ട്. ഫറോവ മുസ്ലിമായി എന്ന്, സർവ ഫറോവ മുഅ്മിനായിക്കൊണ്ടാണ് മരിച്ചതെന്ന് പറയുന്ന ചില സൂഫികളുണ്ട് ഈ ആയത്ത് വെച്ചിട്ട്. എന്നാല്
അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം അങ്ങനല്ല. മനസ്സിലായോ കാര്യം? എന്ന് വെച്ചാല് ഫറോവ മുസ്ലിം ആയിട്ടില്ല, ഫറോവ മുഅ്മിൻ ആയിട്ടില്ല. തെളിവുണ്ടോ? തെളിവുണ്ടോ അതിന്? ഈ സൂഫികൾ ചില ഈ തരീഖത്തിന്റെ ആളുകളൊക്കെ ഫറോവ മുഅ്മിൻ ആണ് എന്ന് പറയുന്ന അവസ്ഥയിൽ മറുപടി വല്ലതും ഉണ്ടോ കയ്യില്? ഉണ്ടോ? ഉണ്ടോ? അവര് മുഅ്മിനാന്ന് ഈ ആയത്ത് വെച്ചിട്ടാ പറയണത്. എങ്ങനെ? ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അവര് ഈ ആയത്ത് വെച്ചിട്ടാ പറയുന്നത്. എന്താണ് ആയത്ത്? ഇതാണ്, നോക്കുക വാചകം, നോക്കുക അവൻ പറഞ്ഞ വാചകം. ഖാല ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായീല വ അന മിനൽ മുസ്ലിമീൻ. ഞാൻ ആരാണ്? മുസ്ലിമാണ്. ഞാൻ ഇസ്രായേലിൽ വിശ്വസിച്ച അള്ളാഹു, ആ അള്ളാഹുവിൽ തന്നെ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ആ അള്ളാഹു അല്ലാതെ വേറെ ഒരു ഇലാഹും ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാ. ഞാൻ ഏത് വിശ്വാസിയാണ്, ഏത് തരം വിശ്വാസിയാണ്? വ അന മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞിട്ടാണ് അയാൾ മരിച്ചത്. അപ്പൊ അയാൾ മുഅ്മിനായിട്ടില്ലേ? മുഅ്മിനായിട്ടില്ലേ മരിച്ചത്? ആണോ? അല്ലാന്ന് തെളിവെവിടെ? അല്ലെങ്കിൽ തെളിവെവിടെ? തെളിവുണ്ട് കയ്യില്? ഉണ്ടോ? ഉണ്ട്. സൂഫികൾ ഈ ന്യായം പറയുമ്പോ അതിന് ഖുർആൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആയത്ത് ഏതാ? ഫഅസാ ഫിർഔനു റസൂല. ബാക്കി എന്താ? ഫഅസാ ഫിർഔനു റസൂല ഫഅഖദ്നാഹു അഖദം വബീല. അല്ലേ? അല്ലേ? എന്റെ അർത്ഥം അല്ലേ അങ്ങനല്ലേ പറഞ്ഞത്? അപ്പൊ ഫഅസാ ഫിർഔനു റസൂല ഖുർആൻ നീർക്കുന്നില്ലേ പറഞ്ഞത്? ഫറോവ പ്രവാചകരെ ധിക്കരിച്ച ആളാണ്. അപ്പൊ നാം അവനെ ഒരു ശരിക്കൊരു പിടുത്തം കണ്ട് പിടിച്ചു. അപ്പൊ അയാൾ ധിക്കാരിയാണെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ തൊട്ടടുത്ത ആയത്തിൽ തന്നെ അള്ളാഹു അവനോട് പറഞ്ഞ വാചകം പറയുന്നത്, അൽ ആന വഖദ് അസ്വൈത ഖബ്ലു വകുന്ത മിനൽ മുഫ്സിദീൻ. ഈ നേരത്താണ് റൂഹ് പോയി തൊണ്ടക്കുഴി എത്തുമ്പോഴാണോടോ ഇപ്പോഴാണോ നന്നാകുന്നത്? അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അൽ ആന വഖദ് അസ്വൈത ഖബ്ലു, നീ ഇതിനു മുമ്പ് ധിക്കാരിയായി അഹങ്കാരിയായി. വകുന്ത മിനൽ മുഫ്സിദീൻ, സർവ ഫിത്തനകളും സർവ ഫസാദുകളും ഉണ്ടാക്കിയ ആളാണ് ഞാൻ, ഉണ്ടാക്കിയ ആളാണ് ഫറോവ നീ. വകുന്ത മിനൽ മുഫ്സിദീൻ, നീ എല്ലാവിധ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന ആളായിരുന്നല്ലോ എന്ന് അവനോട് പറയപ്പെട്ടത് യൂനുസിന്റെ 90-91 ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത് വളരെ കൃത്യമായ ഒരു വിശദീകരണമാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഏതൊരു കാഫിറാണെങ്കിലും ഏതൊരു മുസ്ലിം ആണെങ്കിലും ആ ശക്തമായ റബ്ബിന്റെ പിടുത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകും. അതാണ് ഖുർആൻ പറയുന്നത്, അൽ വലായത്തു ലില്ലാഹിൽ ഹഖ്. വലായത്ത് അത് യാഥാർത്ഥ്യമായി അള്ളാഹുവിനുള്ളതാണ്. എന്നാൽ വേറെ ചില ആളുകൾ വിലായത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയത്തിന്റെ വാചകം അങ്ങനെയാണ്, അങ്ങനെ വിലായത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എങ്ങനെയാവും? എങ്ങനെയാവും? സർവ അധികാരവും ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ് എന്ന അർത്ഥത്തിലേക്ക് അത് മാറും. വിലായത്ത് എന്ന് പറയുമ്പോ സർവ അധികാരവും ആ സർവ അധികാരവും റബ്ബിനുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്. എന്നുവെച്ചാൽ അൽ മുൽക്കു സർവ മുൽക്കിയത്തും അള്ളാഹുവിനാണ് എന്ന് മാറും. അപ്പോ ഈ രണ്ട് രൂപത്തിലും അവിടെ പാരായണം ചെയ്യാം. എന്നിട്ട് റബ്ബ് പറയാണ് എന്ത്? ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖബ. അള്ളാഹുവാണ് ഏറ്റവും നല്ല പ്രതിഫലം തരുന്നത്. ഹുവ അവനാകുന്നു, ഖൈറുൻ സവാബൻ ഏറ്റവും നല്ല പ്രതിഫലം തരുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാല് റബ്ബിന്റെ പ്രതിഫലം, അള്ളാഹുവിനെ പ്രതീക്ഷ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുക. ഒരു കാര്യം ചെയ്താൽ, ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി, പിന്നെ അവിടെ മുതൽ 700
ഇരട്ടിക്ക് മുകളിൽ ഒക്കെയാണ് അള്ളാഹുവിന്റെ പ്രതിഫലം. അപ്പൊ നല്ല ജീവിതം നയിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്ന പ്രതിഫലം അതാണ് ഖൈറായ പ്രതിഫലം. വഖൈറുൻ ഉഖബാ, നല്ല മടക്കവും അത് തന്നെയാണ്. അപ്പൊ അഹങ്കാരവും ധിക്കാരവും തോന്നിയാസവും കാണിച്ചിട്ട് ശിക്ഷ വാങ്ങി വെക്കലല്ല വേണ്ടത്. നേരെമറിച്ച് ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇഖ്ലാസ് ചെയ്തുകൊണ്ടുള്ള അമലുകൾ നിർവഹിക്കുകയാണെങ്കിൽ നിന്റെ അമലുകൾ നിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വേണ്ടി ആക്കുകയാണെങ്കിൽ അതിന്റെ പര്യവസാനം അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം ഏറ്റവും ഖൈറായതായിരിക്കും. അതിന്റെ ആഖിബത്ത് ഹമീദത്തും റഷീദത്തുമായിരിക്കും. ഏറ്റവും സ്തുത്യർഹമായ ഒരു പര്യവസാനവും നല്ല ഒരു പര്യവസാനവും അതിനുണ്ടാകും. കുല്ലുഹ ഖൈർ, അത് മുഴുവനും ഖൈറാണ്. അതാണ് ഇവിടെ രണ്ട് ഖൈർ എടുത്തു പറയുന്നത്. ഹുവ ഖൈറുൻ സവാബൻ വഖൈറുൻ ഉഖബ, നല്ല പര്യവസാനവും അതുപോലെ തന്നെ നല്ല പ്രതിഫലവും ആ രൂപത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാകും എന്നാണ് വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കാനുള്ള സംഗതികൾ, ഒന്നാ വഖഫ്, അത് മുമ്പത്തെ ആയത്തിലേക്ക് ചേർത്ത് വഖഫ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ പിന്നെ ആരംഭിക്കുന്നത് അൽ വിലായത്തു ലില്ലാഹിൽ ഹഖ് എന്ന് പറഞ്ഞുകൊണ്ടാവും. അതല്ല വഖഫ് മുന്തസിറാ അവിടെ നിർത്തി ഹുനാലികൽ വലായത്തു ലില്ലാഹിൽ ഹഖ് ഹുവ ഖൈറുൻ സവാബൻ വഖൈറുൻ ഉഖബ എന്ന് നിലക്ക് പറയാൻ ചെയ്യുന്ന ആളുകളുണ്ട്. ഹുനാലികൽ വലായത്തു എന്ന് പറയുന്നവരും ഉണ്ട്. ഹുനാലികൽ വിലായത്തു എന്ന് പറയുന്നവരുണ്ട്. പിന്നെ ലില്ലാഹിൽ ഹഖ്, ഹഖിന് എന്താണ് ജറാണ് അവിടെ അവിടെ നഴത്ത് ചെയ്ത് പറയുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആയത്ത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയും ആ ആയത്തിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശം അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് തരുന്ന സന്ദേശം പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. റബ്ബ് സുബ്ഹാനഹു വതാല അവൻ്റെ ആയത്തുകളെ അവൻ്റെ വചനങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്ന മുത്തഖുകളിൽ നാം ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم ولم تكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق هو خير ثوابا وخير نفسا